ഹലോ ഗായ്സ്, ടി എൻ വി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ലിറ്റിൽ കൈറ്റ്സ് ക്ലബിലുള്ള എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയാണ്. ഇപ്പോൾ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിലുള്ള സ്റ്റുഡൻസിന് അസൈൻമെൻറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ നോൺ കോപ്പിറൈറ്റ് ആയിട്ടുള്ള, അതായത് ഫ്രീ മ്യൂസിക്കുകളും ഫ്രീ ഇമേജുകളുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഇമേജുകളും മ്യൂസിക്കുകളും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ ലാപ്ടോപ്പിലോ മൊബൈലിലുള്ള ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഫ്രീ ആയിട്ടുള്ള പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. അതിന് രണ്ട് മെത്തേഡാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ മെത്തേഡ്, pixabay.com എന്ന വെബ്സൈറ്റിൽ കയറുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും അവിടെ വരിക. അവിടെ ഒരു സെർച്ച് ബാർ നമുക്ക് കാണാം. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെർച്ച് ചെയ്യാവുന്നതാണ്. പോസ്റ്റർ മറ്റും ഉണ്ടാക്കുമ്പോൾ ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടുകളും ഗ്രാഫിക്സുകളുമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാവുന്നതാണ്. ആ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫ്രീ ഇമേജുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള സെക്കൻഡ് മെത്തേഡ് നോക്കാം. അതിനുവേണ്ടി ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ശേഷം നമുക്ക് എന്ത് ചിത്രമാണോ വേണ്ടത് അതിനെപ്പറ്റി സെർച്ച് ചെയ്യുക. ഞാനിവിടെ ബാനർ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. അവിടെ സെർച്ച് റിസൾട്ട് വന്ന ശേഷം ഓൾ എന്നത് മാറ്റി ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ഇമേജുകൾ കാണാം. ഇതിൽ തന്നിരിക്കുന്ന എല്ലാ ഇമേജുകളും കോപ്പി റൈറ്റഡ് ആയിരിക്കും. ഫ്രീ ഇമേജുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്കവിടെ സെർച്ച് ബാറിൻ്റെ താഴെ കാണുന്ന ടൂൾസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ താഴെ അടിച്ച് കുറേ ഓപ്ഷൻ കാണാം. അവിടെ യൂസേജ് റൈറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന എല്ലാ ഇമേജുകളും നോൺ കോപ്പിറൈറ്റഡ് ആയിരിക്കും, അതായത് ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടും ഫ്രീ ഇമേജുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇഷ്ടംപോലെ മനോഹരമായ ചിത്രങ്ങൾ കാണാം. ഈ ചിത്രങ്ങളെല്ലാം നമുക്ക് പോസ്റ്റർ നിർമ്മിക്കാനായി ഉപയോഗിക്കാവുന്നതാണ്. ഈ ചിത്രങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യാനായിട്ട് അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അടുത്ത ട്രിക്ക് സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് അസൈൻമെൻറ്റായി ചെയ്യുന്നവർക്കുള്ളതാണ്. സ്ക്രാച്ച് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലൊരു തീം ഉണ്ടായിരിക്കില്ല, എന്തപ്പോൾ ചെയ്യാമെന്ന് ചെയ്ത് നിൽക്കായിരിക്കും. അപ്പോൾ അതിന് പറ്റിയൊരു തീമുകൾ എവിടെ നിന്ന് ലഭിക്കുന്നതാണ്, അതിനുവേണ്ടിയൊരു വെബ്സൈറ്റ് ഞാൻ പരിചയപ്പെടുത്താം. സ്ക്രാച്ചിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണത്, scratch.mit.edu എന്നതാണ്. നിങ്ങൾക്ക് ഈ URL ഉപയോഗിച്ച് ആ വെബ്സൈറ്റിലേക്ക് കയറി ചെല്ലാവുന്നതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ വെബ്സൈറ്റ് ഓപ്പൺ ആയ ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു മോളിൽ കാണാം എക്സ്പ്ലോർ എന്നൊരു ഓപ്ഷൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എക്സ്പ്ലോർ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ ഒരു പുതിയൊരു ഇൻ്റർഫേസ് ഓപ്പണായി വരുന്നതാണ്. എക്സ്പ്ലോർ എന്ന ഹെഡിങ് എഴുതിയതിന് താഴെ നമുക്കവിടെ കുറേ ഓപ്ഷൻ കാണാം. ആനിമേഷൻ, ആർട്ട്, ഗെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കവിടെ ഗെയിംസ് ആയിരിക്കും ബെറ്റർ. ഗെയിംസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രാച്ച് ഉപയോഗിച്ച് ചെയ്ത അല്ല അടിപൊളി ഗെയിമുകൾ അവിടെ കാണാം. അതിൽ കൊടുത്തിരിക്കുന്നതെല്ലാം കുറച്ച് ഹാർഡാണ്, എങ്കിലും നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് അത് മാറ്റാവുന്നതാണ്. അടുത്തത് ആനിമേഷൻ പ്രൊജക്റ്റായി ചെയ്യുന്നവർക്കുള്ളതാണ്. ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും ക്യാരക്ടേഴ്സ് എല്ലാം നിങ്ങൾക്ക് പിക്സാബേ എന്നോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ചോ ചെയ്യാവുന്നതാണ്. ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് മ്യൂസിക്കുകളുടെ ആവശ്യം വരും. മ്യൂസിക്കുകൾ അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റുകളുടെ, ഒന്നോ രണ്ടോ സെക്കൻഡുകളുടെ ചെറിയ ചെറിയ സൗണ്ട് എഫക്റ്റുകളുടെയും ആവശ്യം വരും. അപ്പോൾ ഇതെല്ലാം എങ്ങനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളൊരു വെബ്സൈറ്റ് വഴിയാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നത്. യൂട്യൂബിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റാണിത്. കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകൾ ഡൗൺലോഡ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഈ വെബ്സൈറ്റിൽ കയറാൻ പറ്റില്ല. അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈൽ ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം മുകളിൽ മൂന്ന് ഡോട്ട് ഉണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ആക്കുക. ശേഷം studio.youtube.com എന്ന വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ കയറിയ ശേഷം നമ്മുടെ താഴെയായിട്ട് കാണാം ഓഡിയോ ലൈബ്രറി. ഓഡിയോ ലൈബ്രറിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യുക.
ഓഡിയോ ലൈബ്രറി എടുത്ത ശേഷം നമുക്കവിടെ ഫുള്ള് മ്യൂസിക്കുകൾ കാണാവുന്നതാണ്. ഒന്നെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ കേഴ്സർ അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് അപ്പോൾ അവിടെ ഡൗൺലോഡ് എന്ന സ്വിച്ച് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ മ്യൂസിക് നമ്മുടെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് ഡൗൺലോഡ് ആവുന്നതാണ്. മുകളിൽ കാണുന്ന സൗണ്ട് എഫക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ചെറിയ ചെറിയ സൗണ്ട് എഫക്റ്റുകളും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മൾ ആനിമേഷൻ ചെയ്യുമ്പോൾ ആനിമേഷന് വേണ്ടിയുള്ള തീമുകൾ എവിടെ നിന്ന് ലഭിക്കുന്നതാണ്, അതായത് ആനിമേഷന് വേണ്ടിയുള്ള സ്റ്റോറി. അതുപോലെ ടൂപിട്യൂബിൻ്റെ ട്യൂട്ടോറിയൽസ്, നമ്മൾ ടൂപിട്യൂബ് ഒക്കെ കുറേയായി ഉപയോഗിച്ചിട്ട് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽ നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ്. അതിനുവേണ്ടി യൂട്യൂബ് ഓപ്പൺ ചെയ്ത ശേഷം ടൂപിട്യൂബ് ട്യൂട്ടോറിയൽസ് എന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൂപിട്യൂബിൻ്റെ ട്യൂട്ടോറിയൽസും സ്റ്റോറികളുമെല്ലാം ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, പുതിയ അടിപൊളി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതാണ്.